ഹലോ വാട്സപ്പ് ഗൈസ്, ടുണൈറ്റ് അപ്ഡേറ്റായിട്ട് നാളെ നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ടുള്ള പുതിയ ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലോട്ട് നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നാളെ രാവിലെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പുതിയ സ്കോർപ്പിയോ ഫിസ്റ്റ് അടങ്ങുന്ന മോക്കോ സ്റ്റോർ ഇവൻറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ വരുന്ന ഒരു മോക്കോ സ്റ്റോറിൻ്റെ അകത്ത് പുതിയ സ്കോർപ്പിയോ ഫിസ്റ്റും പിന്നെ ഐസ് ഫിസ്റ്റും കാണുമെന്ന് 100% കൺഫേം ആണ്. ഈ ഒരു രണ്ട് ഫിസ്റ്റിൻ്റെ സ്കിന്നിൽ പോയിട്ട് ചിലപ്പോൾ പഴയ വേറെ ഏതെങ്കിലും ഫിസ്റ്റിൻ്റെ സ്കിൻ കൂടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്ന് സെലക്ട് ചെയ്തിട്ട് സ്പിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മോക്കോ സ്റ്റോർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോർമലായിട്ട് നമുക്ക് 900 അടുപ്പിച്ച് ഡയമണ്ട് മതി. കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ മുമ്പ് നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് മോക്കോ സ്റ്റോറൊക്കെ വന്നപ്പോൾ നമുക്കാണെങ്കിൽ 874 ഡയമണ്ടിന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത്രയും ഡയമണ്ട് തന്നെ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അത് വെച്ച് നോക്കുമ്പോൾ 874 ഡയമണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മോക്കോ സ്റ്റോർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് പ്രോജക്ട് ക്രിംസൺ എന്ന പേരുള്ള ആ ഒരു ഇവൻറ്റിൻ്റെ സ്പെഷ്യൽ ഇൻ്റർഫേസ് ഓപ്പൺ ആകുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ചെറിയ രീതിയിലുള്ള മിഷൻസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നാളെ വരുന്ന ഒരു സ്പെഷ്യൽ ഇൻ്റർഫേസിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പുതിയ ക്യാരക്ടർ ഫ്രീ ആയിട്ട് കിട്ടും. പുതിയൊരു ഗ്രനേഡിൻ്റെ സ്കിന്, പിന്നെ ആ ഒരു പുതിയ ക്യാരക്ടറിൻ്റെ ബണ്ടിൽ, പിന്നെ സർഫ് ബോർഡിൻ്റെ സ്കിൻ, ഈ ഒരു നാല് മെയിൻ റിവാർഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള കുറേയധികം മിഷൻ ടൈപ്പ് ഇവൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ടുണൈറ്റ് അപ്ഡേറ്റ് ഇത്ര തന്നെയാണ്. ഇനി എന്തായാലും നമുക്ക് ഡയറക്റ്റ് പോയിട്ട് ഇന്നലത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോയ്ക്ക് വന്ന കമൻസിന് റിപ്ലൈ കൊടുക്കാം. കമൻസിന് റിപ്ലൈ കൊടുക്കുന്നതിന് മുമ്പേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. കറക്റ്റ് ഇപ്പോൾ ഒരു മാസം ആയിട്ടുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും ഇടാതെ ടുണൈറ്റ് അപ്ഡേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഇടുന്ന എല്ലാ വീഡിയോസിനും നമ്മൾ കമൻസിന് റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും ദിവസം സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അച്ചീവ്മെൻറ്റ് എനിക്ക് അത്യാവശ്യം വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. അതാണ് ഞാൻ വീഡിയോയ്ക്ക് അകത്ത് എടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഫസ്റ്റത്തെ കമൻറ്റ് നോക്കുകയാണെങ്കിൽ ഇവോസ് കാർ 2.0 ഇമോട്ട് വീഡിയോ ഇടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവോസ് കാർ ഈ ഒരു മോഡലായിരിക്കും പുതിയതായിട്ട് വരാനായിട്ട് പോകുന്ന. ഇവോസ് കാർ കാണാനായിട്ട് ഇതിൻ്റെ ഇമോട്ട് ഇതുവരെ റിവീൽ ആയിട്ടില്ല. റിവീൽ ആകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യുമെന്നാണ്. മുമ്പാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ ഫ്രാഗ്മെൻറ്റ് കൊടുത്തിട്ട് ക്യാരക്ടറിൻ്റെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാരക്ടറിൻ്റെ ലെവൽ മാക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സൽ ഫ്രാഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് മോക്കോ സ്റ്റോർ കംപ്ലീറ്റ് ആക്കാൻ എത്ര ഡയമണ്ട് ആകുമെന്നാണ് ഞാൻ വീഡിയോയിലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ. മുമ്പൊക്കെ മോക്കോ സ്റ്റോർ നമ്മുടെ ഗെയിമിൻ്റെ അകത്ത് വരുമ്പോൾ 874 ഡയമണ്ട് കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാളത്തെ മോക്കോ സ്റ്റോറും അത്രയും ഡയമണ്ട് തന്നെ ആകുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ബ്രോയുടെ കയ്യിൽ റെഡ് ക്രിമിനൽ ഉണ്ടോ എന്നാണ്. എൻ്റെ കയ്യിൽ റെഡ് ക്രിമിനൽ ഉണ്ട്, അത് റിട്ടേൺ വന്നപ്പോൾ ഞാൻ എടുത്തതാണ്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് സാമറായി ബണ്ടിൽ വരുമോ എന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ലക്കി വീൽ വരുമോ എന്നാണ്. ലക്കി വീൽ വരുന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് 500 ഡയമണ്ട് ഉണ്ട്, ബുയപ്പാസ് എടുക്കണോ അതോ ഡിസ്കൗണ്ട് ഇവൻറ്റ് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്കൗണ്ട് ഇവൻറ്റിനെ കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഡിസ്കൗണ്ട് ഇവൻറ്റ് ഇപ്പോൾ വരുവാണെങ്കിൽ അത് എടുക്കാം, അല്ലെങ്കിൽ അവസാനം ബുയപ്പാസ് എടുക്കാം. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ലോലിമോട്ട് റിട്ടേൺ വരുമോ എന്നാണ്. മിക്കവാറും ഇനിയിപ്പോൾ വരണിട്ട് പോകുന്ന ആ ഒരു ഇമോട്ട് പാർട്ടി ഇവൻറ്റിൻ്റെ അകത്ത് ലോലിമോട്ട് കാണാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഗോൾഡ് റോയൽ വരുന്നുണ്ടെന്ന് കേട്ടു, അത് ശരിയാണോ എന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ബുയപ്പാസ് ഡിസ്കൗണ്ടിൽ വരുമോ എന്നാണ്. നെക്സ്റ്റ് ബുയപ്പാസും ഡിസ്കൗണ്ടിൽ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് മോക്കോ സ്റ്റോറിൽ നിന്ന് രണ്ട് ഫിസ്റ്റിൻ്റെ സ്കിന്നും എടുക്കാൻ പറ്റുമോ. അതോടൊപ്പം തന്നെ ഓട്ടിങ്ങിൽ ഫ്ലാഗ് ഇമോട്ടും ത്രോൺ ഇമോട്ടും ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് വരില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മോക്കോ സ്റ്റോറിൻ്റെ അകത്ത് നിന്ന് രണ്ട് ഫിസ്റ്റിൻ്റെ സ്കിൻ എടുക്കാൻ പറ്റില്ല. പുതിയ ഫിസ്റ്റിൻ്റെ സ്കിന്നും പിന്നെ പഴയ ഫിസ്റ്റിൻ്റെ സ്കിന്നും അവിടെ കൊടുത്തിരിക്കുക, അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അതുകൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്കിന്നെ എടുക്കാൻ പറ്റൂ. അടുത്തായിട്ട് ചോദിച്ചതിൻ്റെ റിപ്ലൈ എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിൽ ആ ഒരു രണ്ട് ഇമോട്ടും ഇല്ലാത്തതുകൊണ്ട് മേ ബി അത് വരാം, അല്ലെങ്കിൽ വരാതിരിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അടുത്തൊരാൾ ചോദിച്ചിരിക്കുന്നത് മോക്കോ സ്റ്റോറിലെ ഓൾഡ് ഫിസ്റ്റ് ഉണ്ടാവുമോ എന്നാണ്. ഓൾഡ് ഫിസ്റ്റിൻ്റെ സ്കിന്നായിട്ട് ഒരു ഐസ് ഫിസ്റ്റ് കാണും, പിന്നെ വേറെ ഫിസ്റ്റിൻ്റെ സ്കിന്ന് കാണുമെന്ന് കൺഫേം അല്ല. മേ ബി വേറെയും പഴയ ഫിസ്റ്റിൻ്റെ സ്കിന്ന് കാണാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് ഇവോ M1887 സ്കിന്ന് റിട്ടേൺ വരുമോ എന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് പുതിയ ബഡി മാർക്ക് എന്ന് വരുമെന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് വീക്ക്ലി മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഓഫ് ആക്കണമെന്നാണ്. വീക്ക്ലി മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഓഫ് ആക്കിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അടുത്തായിട്ട് ഒരാൾ ചോദിച്ചിരിക്കുന്നത് മോക്കോ സ്റ്റോർ എത്ര ദിവസം കാണുമെന്നാണ്. നാളെ വരുന്ന മോക്കോ സ്റ്റോർ ഈ മാസം 18-ാം തീയതി വരെ കാണുന്നതായിരിക്കും. അടുത്തായിട്ട് ഒരാൾ നെക്സ്റ്റ് റിംഗ് ഇവൻ്റ് ഏതാണെന്ന് പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് റിംഗ് ഇവൻ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഈ മാസം റിംഗ് ഇവൻ്റ് വരാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് അതോടൊപ്പം തന്നെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയറാക്കി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നാളെ രാവിലെ പറ്റുമെങ്കിൽ നമ്മൾ ഒരു മോക്കോ സ്റ്റോർ കംപ്ലീറ്റ് ആക്കുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. നാളെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വൈകിട്ട് അല്ലെങ്കിൽ രാവിലെ എന്തായാലും മാക്സിമം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ചേർത്തുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പീസ് ഔട്ട്.